നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ എന്നാൽ ഒട്ടും കയ്പില്ലാതെ ഒരു പാവക്ക തീയൽ ഉണ്ടാക്കാം. ഏത് തീയലാണെങ്കിലും ആദ്യം ചെയ്യേണ്ടത് തേങ്ങ വറുത്ത് വെക്കേണ്ടതാണ്. അതിനായി നമ്മൾ തേങ്ങ എടുക്കുമ്പോൾ അത് വളരെ സാവധാനം തിരുമ്മിയെടുക്കണം. ഒട്ടും തേങ്ങ കൊത്തൊന്നും വീഴാതെ വേണം എടുക്കാൻ. ഞാൻ എടുത്തപ്പോൾ കുറച്ച് കൊത്ത് വന്നിട്ടുണ്ട്. അത് നമ്മൾ വറുക്കുമ്പോൾ ഒരേപോലെ വറുത്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. തേങ്ങ ഒരു ചീനച്ചട്ടിയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ മല്ലിയും മുളകും ഒക്കെ പച്ചമല്ലിയും പച്ച അല്ല ഉണങ്ങിയ മുളക് അങ്ങനെ തന്നെയുള്ളത് ഇടാനാണെങ്കിൽ ഈ സമയത്ത് തന്നെ നമുക്കത് ചേർക്കാം. ഞാനിപ്പോൾ പൊടിയാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് അവസാനം ചേർത്താൽ മതി. തേങ്ങ നന്നായി മൂത്ത് ഒരു ഇളം ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴേക്കും നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആ ഒരു അനുപാതത്തിലാണ് ഞാനിവിടെ പൊടികൾ ചേർക്കുന്നത്. അതിനുശേഷം നമുക്ക് ആ തേങ്ങ കുറച്ച് നേരം ചൂടാറാൻ വയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്കത് നന്നായിട്ട് അരച്ചെടുക്കാം. പെട്ടെന്നൊരു തവണ കൊണ്ട് നന്നായി അരിഞ്ഞ് കിട്ടത്തില്ല. 2-3 പ്രാവശ്യം നമ്മളത് ചെയ്ത് ഇളക്കി ഇളക്കി 2-3 പ്രാവശ്യമായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ എണ്ണ തെളിയുന്നത് പോലെ നമുക്കത് അരഞ്ഞ് കിട്ടുന്നതായിരിക്കും. അത് നമുക്ക് മാറ്റിവെക്കാം. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് പുളി എടുത്തിട്ട്, വാളൻപുളിയാണ് എടുക്കേണ്ടത്, വാളൻപുളി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ അതിട്ട് വയ്ക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് ഉള്ളിയും പച്ചമുളകുമാണ്. ചുവന്നുള്ളി, ചെറിയ ഉള്ളിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അതല്ലെങ്കിൽ നമ്മുടെ സവോള ആയാലും മതി. അത് എത്ര കൂടുതലുണ്ടോ അത്രയും ടേസ്റ്റ് കൂടുതലായിരിക്കും. അതെടുത്ത് അരിഞ്ഞ് വയ്ക്കുക. ഇനി നമുക്ക് പാവക്ക തീയൽ ഉണ്ടാക്കാൻ പാവയ്ക്കാണ് ആവശ്യം. നമ്മൾ സാധാരണയായിട്ട് പച്ചപ്പാവയ്ക്ക എടുത്ത് കഴുകി അരിഞ്ഞ് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ എടുത്ത് സൂക്ഷിച്ച് വെച്ചിരുന്ന പാവയ്ക്ക മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ചേർത്ത് നമ്മൾ ചെറുതായി വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ആ പാവയ്ക്കയാണ് എടുക്കുന്നത്. ഏതായാലും കുഴപ്പമില്ല. ഇനി നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ചേർത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ചെറിയ ഉള്ളിയും പച്ചമുളകും അതിലേക്ക് ചേർക്കുക. അതൊന്ന് വാടിത്തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക അതിലേക്ക് ചേർക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിച്ച പാവയ്ക്കയാണ് ചേർക്കുന്നത്. അല്ലാത്ത പാവയ്ക്കയാണെങ്കിലും ഈ ഒരു സമയത്ത് തന്നെ ചേർക്കുക. എന്നിട്ട് അത് എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റുക. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പാവയ്ക്കയുടെ ആ കയ്പ് വളരെ കുറയും എന്നാണ് പറയുന്നത്. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് പാവയ്ക്കയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഉപ്പ് ചേർത്ത് വേവിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ കാര്യമായിട്ട് ഉപ്പ് ആവശ്യമില്ല. ചെറിയൊരു ഉപ്പ് മാത്രം ഞാൻ ചേർത്തുള്ളൂ. നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർക്കണം. അത് നന്നായി വഴന്നു വരുമ്പോഴേക്കും നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം. നമ്മൾ ആദ്യം തന്നെ തേങ്ങയിൽ ചേർത്ത അതേ പൊടികൾ തന്നെയാണ് ഇവിടെയും വേണ്ടത്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, അത് ആവശ്യാനുസരണം ചേർക്കുക. അതിനുശേഷം നന്നായി അത് ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ പുളി പിഴിഞ്ഞിട്ട് ആ പുളിവെള്ളം ചേർക്കുക. ഒപ്പം തന്നെ നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന ആ തേങ്ങയുടെ അരപ്പ്, തേങ്ങ വറുത്തരച്ച് വച്ചിരിക്കുന്നതും കൂടെ ചേർക്കുക. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് വെള്ളം ഈ സമയത്ത് നമുക്ക് ചേർക്കാവുന്നതാണ്. ആ അരപ്പ് കഴുകിയ വെള്ളം തന്നെ ഞാൻ ചേർക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് കുറുകിയത് വേണമെങ്കിൽ അങ്ങനെ, അതല്ല കുറച്ച് വെള്ളം പോലെയാണ് വേണ്ടതെങ്കിൽ ആ രീതിയിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുറച്ച് നേരം അത് വേവിക്കാൻ വയ്ക്കുക. പച്ചപ്പാവയ്ക്കാവുമ്പോൾ കുറച്ച് നേരം ഇരിക്കേണ്ടി വരും. എനിക്കിത് പെട്ടെന്നായി, കാരണം വെന്തിരിക്കുന്ന പാവയ്ക്കായതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് തിളച്ച് കഴിഞ്ഞാൽ എനിക്ക് എടുക്കാൻ പറ്റി. അല്ലാത്തതാണെങ്കിൽ കുറച്ച് നേരം കൂടെ ഒന്ന് വേവിക്കുക. ഇടയ്ക്ക് ഇതിലേക്ക് ഒരല്പം ശർക്കര ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ ആ കയ്പ് തീരെ അറിയുകയില്ല. അതിനായി കുറച്ച് ശർക്കര ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി അത് തിളച്ച് കുറുക്കി ആവശ്യത്തിന് വെള്ളം നമുക്ക് വേണ്ട രീതിയിലാവുമ്പോൾ നമുക്കത് ഓഫ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇനി മറ്റൊരു ചീനച്ചട്ടിയിൽ നമ്മൾ കടുക് താളിക്കാൻ പോവുകയാണ്. എണ്ണയൊഴിച്ച് കടുക് ഇട്ട് പൊട്ടിക്കഴിയുമ്പോഴേക്കും ചുവന്നുള്ളി, കറിവേപ്പില, പിന്നെ ഉണക്കമുളക് ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അത് നമ്മുടെ തീയലിലേക്ക് ചേർക്കുന്നു. അതോടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാവക്ക തീയൽ റെഡി ആയിട്ടുണ്ട്.